സംസ്ഥാനത്ത് 25,010 പേർക്ക് കൂടി കോവിഡ്. സ്കൂളുകൾ തുറക്കുന്നത് പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി. കോളേജുകളിൽ കോവിഡ് ജാഗ്രതാ സമിതി രൂപീകരിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ലവ് ജിഹാദിനും ലഹരി ജിഹാദിനുമെതിരെ കരുതൽ വേണമെന്ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. കുർബാന ഏകീകരണത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും ബിഷപ്പ്. തിരുവില്ലാമലയിൽ കുളമ്പ് രോഗം വ്യാപകമാകുന്നു, പ്രതിസന്ധിയിലായി ക്ഷീരകർഷകർ. പുത്തൂരിൽ ചുഴലിക്കാറ്റിൽ 25 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ട്. വീടുകൾക്ക് മാത്രം 14 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. നഷ്ടം കണക്കാക്കിയതിൽ അപാകതയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. ബെവ്കോയുടെ പുതിയ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ബെവ് സ്പിരിറ്റ് തൃശൂരിലും. ഉഴയ്ക്കൽ പഞ്ചിക്കലിലുള്ള ബെവ്കോ സൂപ്പർ മാർക്കറ്റിലാണ് ഓൺലൈൻ മദ്യവിൽപ്പന ആരംഭിച്ചത്. പുല്ലഴിയിൽ വീട്ടിലെ അലമാര കുത്തി തുറന്ന് 15 പവൻ കവർന്ന സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. ആഭരണങ്ങൾ മോഷ്ടിച്ചത് കടബാധ്യത തീർക്കാനാണെന്ന പ്രതിയുടെ മൊഴി. പ്രതിയെ കുടുക്കിയത് മൊഴികളിലെ വൈരുദ്ധ്യം. കുന്നംകുളം കമ്പിപ്പാലത്ത് മിനി ലോറിയിൽ കൊണ്ടുപോകുകയായിരുന്ന വൈദ്യുതി പോസ്റ്റ് തലയിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. അക്കിക്കാവ് സ്വദേശി പ്രേംകുമാറാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 25,010 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 177 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 22,303. 23,535 പേർ രോഗമുക്തി നേടി. 237,643 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 24 മണിക്കൂറിനിടെ 151,317 സാമ്പിളുകൾ പരിശോധിച്ചു. 16.53% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച് വിദഗ്ധരുമായി കൂടിയാലോചന നടക്കുകയാണ്. വാക്സിൻ എടുക്കാത്ത വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കണക്കെടുത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യവകുപ്പിന് നൽകും. അതടിസ്ഥാനമാക്കി വാക്സിനേഷൻ ക്യാമ്പ് സജ്ജമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ടാം തരംഗത്തിൽ കോവിഡ് വ്യാപനം ഉയർന്നിട്ടും മരണനിരക്ക് വർദ്ധിക്കാതെ പിടിച്ചു നിർത്താനായെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ക്വാറന്റൈൻ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂരിൽ 3,226 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 21.68% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 14,878 സാമ്പിളുകൾ പരിശോധിച്ചു. അതേസമയം പീച്ചി ഒളകര ആദിവാസി കോളനിയിൽ കോവിഡ് പടർന്നു പിടിച്ചത് ആശങ്കയ്ക്കിടയാക്കി. കോളനിയിലെ 33 വീടുകളിൽ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തു. 44 കുടുംബങ്ങളാണ് കോളനിയിലുള്ളത്. ഒളകര ആദിവാസി കോളനിയിലേക്ക് പീച്ചി പോലീസ് അവശ്യ വസ്തുക്കൾ വിതരണം ചെയ്തു. SHO ഷുക്കൂർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് കോളേജുകൾ തുറക്കുന്നു. ഒക്ടോബർ 4 മുതൽ സംസ്ഥാനത്തെ കോളേജുകളിൽ അവസാന വർഷ ഡിഗ്രി ക്ലാസുകൾ തുടങ്ങും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ പകുതി വീതം കുട്ടികൾ എന്ന നിലയ്ക്കാണ് ക്ലാസുകൾ തുടങ്ങുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ഏകോപനം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്നത്തെ യോഗത്തിൽ വളരെ വിശദമായിട്ട് തന്നെ അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്ഥാപനങ്ങളോട് അനുബന്ധമായിട്ട് സ്പെഷ്യൽ വാക്സിനേഷൻ ഡ്രൈവ് നടത്താൻ ആരോഗ്യവകുപ്പ് സജ്ജമാണ്, തയ്യാറാണ്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ പ്രാദേശികമായ ക്രമീകരണങ്ങൾ സ്ഥാപന തലത്തിൽ ഉണ്ടാക്കേണ്ടതിൻ്റെ പ്രധാന ചുമതല അതാത് സ്ഥാപന മേധാവികൾക്കാണ്. തീർച്ചയായും PTA നല്ല പിന്തുണ ഇതിന് ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ തന്നെ കുട്ടികൾക്ക് വീടിനകത്ത് ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ട് കോളേജ് തുറന്ന് പ്രവർത്തിക്കണമെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. കോളേജുകളിൽ കോവിഡ് ജാഗ്രതാ സമിതി രൂപീകരിക്കണമെന്നും വിദ്യാർത്ഥികൾ സാമൂഹിക അകലം പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ കോവിഡ് വന്നാൽ സമ്പർക്കത്തിൽ ഉള്ളവരെ ക്വാറന്റൈൻ ചെയ്യും. ക്ലാസുകൾ സംബന്ധിച്ച് അതാത് സ്ഥാപനങ്ങൾക്ക് ഉചിതമായ തീരുമാനമെടുക്കാം. 8:30 മുതൽ 2:30 വരെയും രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയും രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 എന്നിങ്ങനെ 3 സമയക്രമങ്ങളായി ക്ലാസുകൾ എടുക്കാമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്വാശ്രയ കോളേജുകളുടെ ഫീസ്, ലൈബ്രറി, ലാബുകൾ എന്നിവയ്ക്ക് ഫീസ് ഇളവ് നൽകിയിരുന്നു. കോളേജുകൾ തുറന്നാൽ ഫീസുകൾ അടയ്ക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാലാ ബിഷപ്പിനെ പിന്തുണച്ച് മാർ പോളി കണ്ണൂക്കാടൻ. ലവ് ജിഹാദിനും ലഹരി ജിഹാദിനുമെതിരെ കരുതൽ വേണമെന്ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ മാതാപിതാക്കൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. കുർബാന ഏകീകരണത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കണം. ഇക്കാര്യത്തിൽ ആരോപണവും പ്രത്യാരോപണവും ഇല്ലാതിരിക്കാൻ സംയമനം പാലിക്കണം. മാർപ്പാപ്പയ്ക്കോ തിരുസഭയ്ക്കോ ഇക്കാര്യത്തിൽ പുനർചിന്തനം ഉണ്ടായാൽ അക്കാര്യം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ബിഷപ്പ് പറഞ്ഞു. നമ്മുടെ രൂപതയിലെ വൈദികരും
സമർപ്പിതരും ആത്മീയ സഹോദരങ്ങളും നല്ലവരാണ്. അവരുടെ മനസ്സാക്ഷി നന്മ നിറഞ്ഞതാണ്. ഈ മനസ്സാക്ഷിക്ക് അനുസൃതം തീരുമാനമെടുക്കാൻ വിധേയത്വത്തോടുകൂടെ അതിനോട് കീഴ്വഴങ്ങുവാൻ അഭ്യർത്ഥിക്കുകയാണ്. തിരുവില്ലാമലയിൽ കുളമ്പ് രോഗം വ്യാപകമാകുന്നു. പ്രതിസന്ധിയിലായി ക്ഷീരകർഷകർ. നിരവധി ക്ഷീരകർഷകരാണ് തിരുവില്ലാമലയിലുള്ളത്. പ്രതിരോധ വാക്സിൻ മുടങ്ങിയതും ബദൽ സംവിധാനം ഒരുക്കാത്തതും മൂലം ദുരിതത്തിലായത് ക്ഷീരകർഷകരും മിണ്ടാപ്രാണികളായ വളർത്തുമൃഗങ്ങളുമാണ്. പല കർഷകരുടെയും ഉരുക്കൾ രോഗബാധയാൽ ഗുരുതരാവസ്ഥയിലാണ്. രോഗാവസ്ഥയിൽ പാലുൽപാദനം കുറഞ്ഞതോടെ വരുമാനം നിലച്ച കർഷകർക്ക് തങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ ജീവനെങ്കിലും തിരികെ ലഭിച്ചാൽ മതിയെന്ന പ്രാർത്ഥനയാണുള്ളത്. നാലോളം ക്ഷീര സഹകരണ സംഘങ്ങളിലായി 400 ക്ഷീരകർഷകരാണ് തിരുവില്ലാമലയിലുള്ളത്. ദിവസവും 500 പുഴുക്കളെയാണ് അസുഖബാധയുള്ള ഒരു പശുവിൻ്റെ കാലിൽ നിന്നും നീക്കം ചെയ്യുന്നതെന്നാണ് ക്ഷീരകർഷകനായ രാജു വിട്ടുകാടൻ പറയുന്നത്. സംസ്ഥാന സർക്കാർ 2 കുളമ്പ് രോഗത്തിനെതിരെയുള്ള കുത്തിവയ്പ്പില്ല. അതിന് അതുകൊണ്ട് വന്ന് മാത്രം വന്ന രോഗമാണിത്. പക്ഷേ ഇതിനെതിരെ ഒരു നടപടിയും അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായവും വേണ്ട. സാമ്പത്തികമായിട്ട് നമ്മൾ സഹായിക്കേണ്ട, പക്ഷേ അതിനുള്ള ചികിത്സാ രീതികളെല്ലാം ഫ്രീ ആയിട്ട് ചെയ്യാനുള്ളൊരു മനസ്സെങ്കിലും സംസ്ഥാന സർക്കാർ കാണിക്കണം എന്ന് മാത്രമേ ഒരു കർഷകൻ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ബന്ധപ്പെട്ട അധികൃതർ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ കർഷകർക്ക് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിക്കുമെന്നതിൽ സംശയമില്ല. ടിസിവി ചേലക്കര. പുത്തൂരിൽ ചുഴലിക്കാറ്റിൽ 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി റിപ്പോർട്ട്. വിവിധ വകുപ്പുകൾ നടത്തിയ കണക്കെടുപ്പിലാണ് നഷ്ടം കണക്കാക്കിയത്. KICB 4 ലക്ഷം രൂപയുടെയും കൃഷി വകുപ്പിന് 4.85 ലക്ഷം രൂപയുടെയും വനംവകുപ്പിന് 2.70 ലക്ഷം രൂപയുടെയും നഷ്ടം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തു. വീടുകൾക്ക് മാത്രം 14,23,200 രൂപയുടെ നഷ്ടമുണ്ടായതായി റവന്യൂ വകുപ്പ് വിലയിരുത്തി. ബുധനാഴ്ച പുലർച്ചെയാണ് ചുഴലിക്കാറ്റുണ്ടായത്. 21 വീടുകൾ ഭാഗികമായും 9 വീടുകൾ പൂർണ്ണമായും തകർന്നിരുന്നു. അതേസമയം നഷ്ടം കണക്കാക്കിയതിൽ അപാകതയുണ്ടെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. അടിയന്തര ധനസഹായം അനുവദിക്കാത്തതുമൂലം കേടുപാട് വന്ന വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്താനായില്ല. വ്യാപകമായി മരങ്ങൾ വീണ വെട്ടുകാട് തമ്പുരാട്ടിമൂലയിൽ 2 വീടുകളിൽ കൂടി വൈദ്യുതി വിതരണം ഇനി പുനഃസ്ഥാപിക്കാനുണ്ടെന്ന് KICB അധികൃതർ അറിയിച്ചു. ചുഴലിക്കാറ്റിൽ ഭാഗികമായി തകർന്ന വീടുകൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് റവന്യൂ അധികൃതരോട് ആവശ്യപ്പെട്ടു. മനുഷ്യത്വപരമായ സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. തകർന്ന വീടിന്റെ പുനർനിർമ്മാണത്തിന് വരുന്ന ചിലവ് കണക്കാക്കി വ്യക്തികൾക്ക് നഷ്ടപരിഹാരം നൽകണം. കർഷകർക്കുണ്ടായ നാശനഷ്ടം ഓരോ കർഷകനും ഓരോ വിളയിൽ നിന്നുള്ള ആദായം നോക്കാതെ നൽകുന്നതിനാൽ കർഷകർക്ക് വൻ നഷ്ടമാണുള്ളത്. വീടിന്റെ നഷ്ടപരിഹാരം ശരിയായി ലഭിച്ചില്ലെങ്കിൽ വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്നും ഇക്കാര്യത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഇടപെടണമെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മദ്യം വാങ്ങാൻ ഇനി തലയിൽ മുണ്ടിട്ടും പാത്തും പതുങ്ങിയും ബീവറേജസിന് മുന്നിൽ ക്യൂ നിൽക്കേണ്ട. ബെവ്കോയുടെ പുതിയ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ബെവ് സ്പിരിറ്റ് തൃശൂരിലും പ്രവർത്തനമാരംഭിച്ചു. പുഴയ്ക്കൽ പഞ്ചിക്കലിലുള്ള ബെവ്കോ സൂപ്പർ മാർക്കറ്റിലാണ് തൃശൂരിൽ ആദ്യമായി ബെവ് സ്പിരിറ്റ് ആരംഭിച്ചിരിക്കുന്നത്. കോവിഡ് മഹാമാരിക്കാലത്ത് ലോക്ഡൌൺ മാനദണ്ഡങ്ങൾ മറികടന്ന് ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലെ തിരക്ക് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ട് മദ്യം വാങ്ങാനെത്തുന്നവർക്ക് മാന്യമായ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബെവ്കോ പുതിയ ഓൺലൈൻ സംവിധാനം കൊണ്ടുവന്നത്. പ്ലേസ്റ്റോറിൽ നിന്ന് ബെവ് സ്പിരിറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ള മദ്യം ബുക്ക് ചെയ്യാം. മദ്യത്തിന്റെ വില അക്കൗണ്ടിൽ നിന്നും ഈടാക്കി റെസിപ്റ്റ് ഓൺലൈനിലൂടെ ലഭിക്കും. തുടർന്ന് ഔട്ട്ലെറ്റിൽ നേരിട്ടെത്തി QR കോഡ് സ്കാൻ വഴി ബുക്ക് ചെയ്ത ആൾക്ക് മദ്യം വാങ്ങിക്കാം. പ്രത്യേക കൗണ്ടർ വഴി മദ്യം ലഭ്യമാക്കുന്നതിനാൽ ക്യൂവിൽ നിന്ന് വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുകയും വേണ്ട. അതേസമയം സാധാരണ കൗണ്ടർ സംവിധാനം തുടരുമെന്നും ഷോപ്പ് ജീവനക്കാരൻ CS പത്മജൻ പറഞ്ഞു. ഓൺലൈൻ ബുക്കിംഗ് സാധാരണ അവർ സെലക്ട് ചെയ്ത സാധനം 1,000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യം ഈ ഓൺലൈനിലേക്ക് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അത് അവർക്ക് ഓൾറെഡി ആ QR കോഡ് അതനുസരിച്ചിട്ട് ആപ്പ് അനുസരിച്ച് അവർക്ക് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് മേടിക്കണമെന്ന് മാത്രമുള്ളൂ. ഇവിടെ വന്ന് ഒരു ബുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളത് അവിടെ പാക്ക് ചെയ്ത് ഇവിടെ കറക്റ്റായിട്ട് ഞങ്ങളുടെ ബോക്സിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും. അതവർ വന്ന് മേടിച്ച് പോവാം. ചില വരി നിൽക്കണ്ട, തിക്കും തിരക്കൊന്നും കൂടണ്ട. അതിനുവേണ്ടി പ്രത്യേക ഒരു കൗണ്ടർ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ പഴയ കൗണ്ടറും ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പഴയ കൗണ്ടർ എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രീമിയം ഷോപ്പാണിത്. പ്രീമിയം ഷോപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം എങ്ങനെയായിരുന്നു അതേമാതിരി തന്നെ പ്രീമിയം ഷോപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 1,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന മദ്യത്തിനും എല്ലാത്തരം ബിയറുകൾക്കുമാണ് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ലഭ്യമാകുന്നത്. ഘട്ടം ഘട്ടമായി എല്ലാത്തരം മദ്യവും ഈ സംവിധാനത്തിലൂടെ ലഭ്യമാക്കും.
ജില്ലയിൽ 15 ഔട്ട്ലെറ്റുകളിൽ കൂടി ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം നിലവിൽ വരും. തൃശ്ശൂരിനെ കൂടാതെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യമുള്ളത്. ടിസിവി തൃശൂർ. തൃശൂർ പുല്ലഴിയിൽ വീട്ടിൽ നിന്നും 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി അറസ്റ്റിൽ. പരാതിക്കാരൻ തന്നെയാണ് സ്വന്തം വീട്ടിൽ മോഷണം നടത്തിയത്. മൊഴികളിലെ വൈരുദ്ധ്യമാണ് പ്രതിയെ കുടുക്കിയത്. ഈ മാസം 8-നാണ് ചുമട്ടുതൊഴിലാളിയായ വലയത്ത് പ്രദീപ് തന്റെ പുല്ലഴിയിലെ വീട്ടിൽ കള്ളൻ കയറിയെന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയെന്നും കാണിച്ച് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഓടാമ്പൽ പൊളിച്ച് വീടിന്റെ പിൻവാതിൽ തകർത്ത നിലയിൽ കണ്ടതോടെ പ്രൊഫഷണൽ മോഷ്ടാക്കളാണ് കൃത്യത്തിന് പിന്നിലെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിക്കുകയും മോഷ്ടാവ് ഉപയോഗിച്ചതായി സംശയിക്കുന്ന വെട്ടുകത്തിയടക്കം പരിസരത്ത് നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പരാതിക്കാരനായ പ്രദീപിനെയും അമ്മയെയും സഹോദരനെയും വിശദമായി ചോദ്യം ചെയ്തു. ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് നിർണായകമായത്. കുടുംബത്തോടൊപ്പം മനക്കുടിയിൽ താമസിക്കുന്ന പ്രദീപ് എല്ലാ ദിവസവും തറവാട്ട് വീട്ടിൽ എത്താറുണ്ടായിരുന്നു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വന്തം സഹോദരിയുടെ സ്വർണ്ണാഭരണങ്ങൾ പ്രതി മോഷ്ടിച്ചത്. ബാധ്യതകളുള്ളതിനാലാണ് മോഷണം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. സ്വർണ്ണാഭരണങ്ങൾ ഒളിപ്പിച്ചു വച്ചിടത്തു നിന്നും പോലീസ് പിന്നീട് കണ്ടെടുത്തു. സബ് ഇൻസ്പെക്ടർമാരായ KR റമിൻ, AO ഷാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. TCV തൃശൂർ. കുന്നംകുളം കമ്പിപ്പാലത്ത് മിനി ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന വൈദ്യുതി പോസ്റ്റ് തലയിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. അക്കിക്കാവ് കളത്തിയൽ റോഡിൽ കണ്ണത്ത് വീട്ടിൽ 62 വയസ്സുള്ള പ്രേംകുമാറാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. KCB പോസ്റ്റുമായി പോയിരുന്ന മിനി ലോറി തിരിക്കുന്നതിനിടെ പുറത്തേക്ക് നീണ്ടു നിന്നിരുന്ന പോസ്റ്റ് ബൈക്ക് യാത്രികന്റെ തലയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവം നടന്നയുടനെ കുന്നംകുളം ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ പ്രേംകുമാറിനെ റോയൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ? ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ. സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ. സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ അത് മാത്രല്ല കേട്ടോ, കേരളത്തിൽ എല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. വാർത്തയിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്നും വായ്പ എടുത്തവരുടെ മൊഴിയെടുക്കൽ തുടരുന്നു. പ്രതികളുടെ നേതൃത്വത്തിൽ നിരവധി പേർക്ക് വായ്പ അനുവദിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് മൊഴിയെടുക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിക്ഷേപകർ 200 കോടിയോളം രൂപ പിൻവലിച്ചത് സംബന്ധിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. കേസിൽ അറസ്റ്റിലായ 6-ാം പ്രതി റിജി അനിലിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കി. അതേസമയം കേസിലെ 4-ാം പ്രതി പെരിഞ്ഞനം സ്വദേശി കിരണിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി തള്ളിയതോടെ കിരണിനെ പിടികൂടുന്നതിനായി അന്വേഷണം ശക്തമാക്കി. തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് കിരണിനായി തിരച്ചിൽ നടത്തുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ സ്വകാര്യ ബസ്സുകളിൽ പ്രതി കറങ്ങി നടക്കുകയാണെന്ന അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കിരണിനെ കൂടി പിടികൂടിയാൽ മാത്രമേ തട്ടിപ്പിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ. പൂങ്കുന്നം ശങ്കരം കുളങ്ങര ബസ് സ്റ്റോപ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കത്തി നശിച്ച നിലയിൽ കണ്ടെത്തി. ശങ്കരം കുളങ്ങര സ്വദേശിനി കുട്ടൻ കുളങ്ങര വീട്ടിൽ വിജയലക്ഷ്മിയുടെ സ്കൂട്ടറാണ് കത്തി നശിച്ചത്. വെസ്റ്റ് പോലീസ് കേസെടുത്തു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. വിയൂർ സെൻട്രൽ ജയിലിലെ ബ്യൂട്ടി പാർലറിൽ വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് കടലാസിൽ പൊതിഞ്ഞ നിലയിൽ കഞ്ചാവ് പിടികൂടി. ജയിൽ അധികൃതർ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സിയാദ് എന്നയാൾ മുടിവെട്ടി തിരിച്ചുപോകുന്നതിനിടെ കടലാസ് പാക്കറ്റ് വേസ്റ്റ് ബക്കറ്റിൽ ഇടുന്നത് കണ്ട് സംശയം തോന്നിയ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ അഴീക്കോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടി. ചെറുമത്സ്യവുമായി എത്തിയ 2 മത്സ്യബന്ധന ബോട്ടുകളാണ് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ TT ജയന്തി, സീഗാർഡുമാരായ അൻസാർ, പ്രസാദ്, ഷിഹാബ്, ഫസൽ എന്നിവരടങ്ങിയ സംഘം പിടികൂടിയത്.
അഴീക്കോട് അഴിമുഖം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് തീമോത്തിയോസ്, സെന്റ് ജോസഫ് എന്നീ ബോട്ടുകൾ കസ്റ്റഡിയിലെടുത്തത്. 18 സെന്റിമീറ്ററിൽ കുറവ് വലിപ്പമുള്ള മത്സ്യം പിടികൂടരുതെന്ന ചട്ടം മറികടന്ന് കലവായനത്തിൽപ്പെട്ട 2 ടണ്ണോളം മത്സ്യങ്ങളാണ് ബോട്ടുകളിൽ ഉണ്ടായിരുന്നത്. മത്സ്യബന്ധന യാനങ്ങൾക്ക് നേരെയുള്ള സർക്കാർ നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ബോട്ടുടമകളും തൊഴിലാളികളും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷന് മുൻപിൽ ഉപരോധ സമരം നടത്തി. മുനമ്പം ഫിഷിംഗ് ബോട്ട് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷന്റെ നേതൃത്വത്തിലാണ് ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചത്. മത്സ്യബന്ധന മേഖല പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും ഫിഷറീസ് ഉദ്യോഗസ്ഥർ നിരന്തരം ബോട്ടിൽ കയറി പരിശോധിക്കുന്നത് നിർത്തിവെക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. മുനമ്പം ഫിഷിംഗ് ബോട്ട് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ കെ പുഷ്കരൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ കെ ബി കാസിം അധ്യക്ഷത വഹിച്ചു. ഒ എ ജെൻഡ്രിൻ, കെ ബി രാജീവ്, സാംബൻ, ജാസ്മോൻ എന്നിവർ സംസാരിച്ചു. പീച്ചി തെക്കുംപാടത്ത സി ഐ ടി യു ചുമട്ട് തൊഴിലാളിക്ക് കുത്തേറ്റു. തെക്കുംകര സ്വദേശി എടേറ്റി വളപ്പിൽ മോഹനനാണ് കുത്തേറ്റത്. പ്രതി അറത്തറ വീട്ടിൽ സദാശിവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാക്കുതർക്കത്തിനിടെയാണ് മോഹനന് കുത്തേറ്റത്. ചിറ്റാട്ടുകരയിൽ കുടിവെള്ള നിഷേധത്തിനെതിരെ ഉപവാസ സത്യഗ്രഹ സമരവുമായി ഒരു കുടുംബം. ചിറ്റാട്ടുകര വടക്കൂട്ട് ഞാറയിൽ ജോയും കുടുംബവുമാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ഏകദിന ഉപവാസ സമരം നടത്തിയത്. എളവള്ളി പഞ്ചായത്ത് 2 വാർഡിൽ ചിറ്റാട്ടുകര തെക്കേയങ്ങാടി പ്രാർത്ഥനാ സമുദായത്തിന്റെ വാട്ടർ ടാങ്കിൽ നിന്നാണ് ഈ പ്രദേശത്തുള്ളവർക്ക് പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. ജോയിയുടെ കുടുംബത്തിനും വർഷങ്ങളായി കുടിവെള്ളം ലഭിച്ചിരുന്നു. എന്നാൽ 5 മാസം മുൻപ് പ്രാർത്ഥനാ സമുദായ ഭാരവാഹികൾ ജോയിക്കുള്ള കുടിവെള്ള കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു. കുടിവെള്ള നിഷേധത്തിനെതിരെ ജോയ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കളക്ടർ എളവള്ളി ഗ്രാമപഞ്ചായത്തിനോടും ബന്ധപ്പെട്ട വാർഡ് മെമ്പറോടും വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നത്തിന്റെ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയും നടപടിയാകാത്തതിനെ തുടർന്നാണ് ഉപവാസ സമരവുമായി കുടുംബം പഞ്ചായത്തിന് മുന്നിൽ എത്തിയത്. സമരം മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീധരൻ തേറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയൻ ആന്റണി ചിറ്റാട്ടുകര, സാമൂഹ്യ പ്രവർത്തകൻ സതീശൻ ചാവക്കാട് എന്നിവർ സംസാരിച്ചു. ജോയിയുടെ അമ്മയും ഭാര്യയും 3 മക്കളും പ്ലക്കാർഡുകളുമായി സമരത്തിൽ പങ്കെടുത്തിരുന്നു. കാർഷിക സർവകലാശാലയിലെ ജനറൽ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച ജനറൽ കൌൺസിൽ അംഗങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തി. വ്യാജ ബയോഡാറ്റ നൽകിയാണ് പദവി നേടിയതെന്ന ആരോപണം നേരിടുന്ന വൈസ് ചാൻസലർ തൽസ്ഥാനത്ത് നിന്ന് മാറിനിന്ന് അന്വേഷണം നേരിടണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പ്രകടനത്തിന് ജനറൽ കൌൺസിൽ അംഗങ്ങളായ ഡോക്ടർ പി കെ സുരേഷ് കുമാർ, പി ശ്രീകുമാർ, ഡോക്ടർ ടി പ്രദീപ് കുമാർ, സിന്ധു എന്നിവർ നേതൃത്വം നൽകി. അക്രമം നടത്തി മുങ്ങിയവരെ മഹാരാഷ്ട്രയിൽ നിന്നും നെടുപുഴ പോലീസ് പിടികൂടി. മത്സ്യവിൽപ്പനയെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് കടയിൽ കയറി ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച അക്രമികളെയാണ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 26 വടൂക്കര റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള മത്സ്യവിൽപ്പനശാലയിലാണ് അക്രമം നടന്നത്. വടൂക്കര അറയ്ക്കൽ വീട്ടിൽ ലിഥിൻ, വടൂക്കര നെട്ടകത്ത് അരുൺ, മതിലകം പാപ്പിനിവട്ടം മതിൽമൂല പുന്നച്ചാൽ വീട്ടിൽ വിഷ്ണു, ഒല്ലൂക്കര കുണ്ടിൽ വീട്ടിൽ സജിത് ശശി എന്നിവരെയാണ് എസ് ഐ ബൈജുവും സംഘവും മഹാരാഷ്ട്രയിലെ നൽസൽപോറ റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ച് പിടികൂടിയത്. ഇതിനു മുമ്പും നിരവധി അക്രമകേസുകളിൽ പ്രതികളായിട്ടുള്ള ഇവർ ഈ സംഭവത്തിനുശേഷം ഒളിവിൽ പോവുകയും മൊബൈൽ ഫോണുകൾ വഴിയിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. തൃശൂർ വെളിയന്നൂരിൽ വീടിന്റെ മേൽക്കൂരയിൽ കത്തിയുമായി കയറിയ യുവാവിന്റെ പരാക്രമം. അന്തിക്കാടൻ വീട്ടിൽ വികാസ് ആണ് അയൽവാസി മണിയുടെ വീടിന്റെ മുകളിൽ കയറി പരാക്രമം കാട്ടിയത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പോലീസും ഫയർഫോഴ്സും എത്തിയാണ് യുവാവിനെ അനുനയിപ്പിച്ച് താഴെയിറക്കിയത്. ക്യാൻസർ ബാധിതയായ വീട്ടമ്മ ചികിത്സാ സഹായം തേടുന്നു. ചികിത്സാ ഫണ്ടിലേക്ക് തന്റെ ഓണറേറിയം കൈമാറി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഭഗീഷ് പുരാടൻ. തളിക്കുളം തമ്പാൻകടവ് സ്വദേശി കുറുക്കൻപരി വീട്ടിൽ ബാലന്റെ ഭാര്യ ലളിതയ്ക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ ഓണറേറിയം നൽകിയത്. ക്യാൻസർ ബാധിതയായ ലളിത നിർധന കുടുംബാംഗമാണ്. 45 ലക്ഷം രൂപയാണ് ഇവർക്ക് ചികിത്സാ ചെലവ് വരുന്നത്. വീട്ടമ്മയുടെ ദയനീയാവസ്ഥ തിരിച്ചറിഞ്ഞ ബഗീഷ് പൂരാടൻ തനിക്ക് ലഭിച്ച ഓണറേറിയം ഇവരുടെ വീട്ടിലെത്തി കൈമാറുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി ചുമതലയേറ്റതിനു ശേഷം ഇത് 8-ാമത്തെ ഓണറേറിയമാണ് നിർധനർക്കുള്ള ചികിത്സാ സഹായമായി ബഗീഷ് പൂരാടൻ നൽകുന്നത്. വീട്ടമ്മയുടെ ചികിത്സയ്ക്ക് ഏവരുടെയും സഹായം അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഉദാരമതികൾക്ക് കനറാ ബാങ്കിന്റെ വലപ്പാട് ശാഖയിൽ 4561220000490 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. ടിസിവി ന്യൂസ്, തൃപ്രയാർ. തൃശൂർ നഗരത്തിൽ ഫ്ളാറ്റിന്റെ മുകളിലെ ഇൻസിനറേറ്ററിന് തീപിടിച്ചു. മേഘ്ന റെസിഡൻസിന്റെ 10-ാം നിലയിൽ സ്ഥാപിച്ച ഇൻസിനറേറ്ററിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഇൻസിനറേറ്റർ പൂർണ്ണമായും കത്തിനശിച്ചു.
മണികണ്ഠനാൽ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വിശേഷാൽ അഭിഷേകവും സമ്പൂർണ്ണ നെയ്വിളക്കും ദീപാരാധനയും നടന്നു. അയ്യന്തോൾ ദേവി ഭജൻസിന്റെ നേതൃത്വത്തിൽ ഭജനയും നടന്നു. സംസ്ഥാനത്തെ സ്റ്റേജ് കോൺട്രാക്ട് കാരിയേജുകളുടെ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ ക്വാർട്ടറിലെ വാഹന നികുതി പൂർണ്ണമായും ഒഴിവാക്കി. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെയുള്ള കാലയളവിലെ വാഹന നികുതി ഒഴിവാക്കിയാണ് ഉത്തരവിറക്കിയത്. കോവിഡ് മഹാമാരി മൂലം വാഹന ഉടമകൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് നടപടിയെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു അറിയിച്ചു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. ഫ്യൂച്ചർ കൌൺസിൽ പ്രഥമ മാധ്യമ പുരസ്കാരം കെ സി ശിവദാസിന് സമ്മാനിച്ചു. ടി എൻ പ്രതാപൻ എം പി പുരസ്കാരം സമർപ്പിച്ചു. കുതിരാനിൽ ട്രെയിലർ ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു. പാലക്കാട് ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് വന്നിരുന്ന ലോറിയാണ് മറിഞ്ഞത്. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് വിജനയെ കനിവ് കലാസാംസ്കാരിക ജീവകാരുണ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മുനിസിപ്പാലിറ്റി കൌൺസിലർ വൈശാഖ് നാരായണസ്വാമി പുരസ്കാരം സമ്മാനിച്ചു. കോടാലി ജി എൽ പി സ്കൂൾ പി ടി എയുടെയും കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഫലവൃക്ഷ തൈകളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി പി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ അധ്യാപക അവാർഡ് നേടിയ പ്രധാന അധ്യാപകൻ എം ബി പ്രസാദിന് സ്വീകരണം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നബീസ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ പ്രൊഫസർ പി നാരായണ മേനോനെ നാളെ ജന്മനാട് ആദരിക്കും. അരിയന്നൂരിലെ വീട്ടിൽ നടത്തുന്ന ആദരണം പരിപാടി സാറാ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യ സർവകലാശാല എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നെല്ലുവായ് സ്വദേശി ഹീര പീറ്ററിനെ കോൺഗ്രസ് നെല്ലുവായ് കമ്മിറ്റി അനുമോദിച്ചു. മുന്നേരുമ്പട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവസി ഉപഹാരം നൽകി. പ്രതിപക്ഷ നേതാവ് എം കെ ജോസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ ഉസ്മാൻ എന്നിവർ പങ്കെടുത്തു. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ വെൽഫെയർ പാർട്ടി മാള കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുന്നിൽ സമരം നടത്തി. കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം ജില്ലാ സെക്രട്ടറി കെ എസ് നവാസ് ഉദ്ഘാടനം ചെയ്തു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 25,010 പേർക്ക് കൂടി കോവിഡ്. സ്കൂളുകൾ തുറക്കുന്നത് പരിഗണനയില്ലെന്ന മുഖ്യമന്ത്രി. കോളേജുകളിൽ കോവിഡ് ജാഗ്രതാ സമിതി രൂപീകരിക്കണമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ലവ് ജിഹാദിനും ലഹരി ജിഹാദിനുമെതിരെ കരുതൽ വേണമെന്ന ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. കുർബാന ഏകീകരണത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും ബിഷപ്പ്. തിരുവില്ലാമലയിൽ കുളമ്പ് രോഗം വ്യാപകമാകുന്നു. പ്രതിസന്ധിയിലായി ക്ഷീരകർഷകർ. പുത്തൂരിൽ ചുഴലിക്കാറ്റിൽ 25 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ട്. വീടുകൾക്ക് മാത്രം 14 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. നഷ്ടം കണക്കാക്കിയതിൽ അപാകതയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. ബെവ്കോയുടെ പുതിയ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ബെവ് സ്പിരിറ്റ് തൃശൂരിലും. പുഴയ്ക്കൽ പഞ്ചിക്കലിലുള്ള ബെവ്കോ സൂപ്പർ മാർക്കറ്റിലാണ് ഓൺലൈൻ മദ്യവിൽപ്പന ആരംഭിച്ചത്. പുല്ലഴിയിൽ വീട്ടിലെ അലമാര കുത്തി തുറന്ന് 15 പവൻ കവർന്ന സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. ആഭരണങ്ങൾ മോഷ്ടിച്ചത് കടബാധ്യത തീർക്കാനാണെന്ന പ്രതിയുടെ മൊഴി. പ്രതിയെ കുടുക്കിയത് മൊഴികളിലെ വൈരുദ്ധ്യം. കുന്നംകുളം കമ്പിപ്പാലത്ത് മിനി ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന വൈദ്യുതി പോസ്റ്റ് തലയിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. അക്കിക്കാവ് സ്വദേശി പ്രേംകുമാറാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.